ആഹാ, റൈറ്റേഴ്സ് ബ്ലോക്കിൻ്റെ പല അവസാന്തരങ്ങളും കണ്ടിട്ടുണ്ട്. ഇത്ര ഭയാനകമായ ഒരു വെർഷൻ ഇതാദ്യമാണ്. ശരിക്കും ഒരു 18 കൊല്ലം പുറകോട്ട് ട്രാവൽ ചെയ്തെത്തണ്ടേ? ഒരു കാര്യം ചെയ്യ്, പെട്ടിയും കിടക്കൊക്കെ എടുത്തോ, നമുക്ക് പോവാം. ആക്ച്വലി താനിപ്പോ എവിടെ എത്തി? വഞ്ചി തിരുനക്കര തന്നെ. പിന്നെ വർഷം 3 പടത്തിന് തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ആദ്യത്തെ നോവലിന് തന്നെ അക്കാഡമി അവാർഡും മേടിച്ച തനിക്കാണോടു ബ്ലോക്ക്? തമാശയല്ലടോ, ചങ്ങമ്പുഴയുടെ ജീവിതത്തിൽ ഒരു ഡിവൈൻ ലവ് ഉണ്ടായിട്ടുണ്ട്. അവിടുന്ന് അങ്ങോട്ട് അദ്ദേഹത്തിന്റെ എല്ലാ കവിതകളുടെയും പ്രേരക ശക്തി, അതങ്ങോട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് കിട്ടുന്നില്ല. ആരായിരുന്നു കക്ഷി? അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്തിരുന്ന ഡോക്ടറുടെ വൈഫ്. പക്ഷെ അതിലൊരു ലാസ്റ്റ് എലമെന്റ് ഉണ്ടായിരുന്നില്ല. പിടികിട്ടി, 80 വർഷം മുൻപുള്ള ഒരു ദിവ്യപ്രണയം പൈങ്കിളിയാകാതിരിക്കാനുള്ള എഴുത്തുകാരന്റെ കഷ്ടപ്പാട് അല്ലേ? അപ്പൊ തന്റെ ബെഡ്റൂമിന്റെ അടുത്ത് തന്നെ ശ്രീദേവി ഡാറ്റ് റൂം ഉണ്ട്. ബി കംഫർട്ടബിൾ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ബാൻസുരി നിൻ നെഞ്ചിലെ സ്വരയമോനയെ തിരയുന്നു ഞാൻ. ഹേ ബാൻസുരി നിൻ നെഞ്ചിലെ സ്വരയമോനയെ തിരയുന്നു ഞാൻ. ഏതോ നില പൂഞ്ചില്ല മേൽ പാടുന്നോരാ രാ പാടി പോലെ ബാസുരി നിൻ നെഞ്ചിലെ സ്വരയമോനയെ തിരയുന്നു ഞാൻ. അലനൂരകളിൽ വിരൽ തഴുകിയും തേൻ തിന്നലായി നിന്മാരിലെ അലനൂരകളിൽ വിരൽ തഴുകിയും വണ്ടിന്ന് പോ
നാളെ തേടുന്നൊരു സഞ്ചാരിതൻ കാണാത്തതാം തീരങ്ങളെ തേടുന്നൊരു സഞ്ചാരിതൻ മൗനങ്ങളിൽ ഗാനങ്ങളായി പെയ്യാൻ വരും മുകിൽ പോലെ നീ മൗനങ്ങളിൽ ഗാനങ്ങളായി പെയ്യാൻ വരും മുകിൽ പോലെ നീ പെയ്യാൻ വരും മുകിൽ പോലെ നീ ഹേ ബാസുരി നിന്നെഞ്ചിലെ സ്വരയമോനയെ തിരയുന്നു ഞാൻ ഏത് നിലാപൂഞ്ചില്ലമേൽ ഏതോ നിലാപൂഞ്ചില്ലമേൽ പാടുന്നൊരാ രാപ്പാടി പോലെ ബാസുരി നിന്നെഞ്ചിലെ സ്വരയമോനയെ തിരയുന്നു ഞാൻ.